ഫൈൻ 1 lakh ഓർ 1 lakh അബോവ് അവർ പറയുന്ന എമൗണ്ട് ആണ് നിങ്ങൾ നാട്ടിലുള്ള നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ കാനഡയ്ക്ക് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കറിയാലോ, നമ്മൾ എല്ലാവരും തന്നെ 1, 2, 3 ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി എല്ലാവരും പൊതുവെ വരുത്താറുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ കാനഡയ്ക്ക് പോകാനായിട്ടുള്ള നമ്മുടെ വിസ എല്ലാം റെഡി ആകുമ്പോൾ, ഈവൻ അതൊരു സ്റ്റുഡൻറ്റ് വിസ ആയാലും, ഈവൻ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് പോകുന്നവരായാലും, PR എടുത്ത് പോകുന്നവരായാലും, എല്ലാവരും തന്നെ വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണിത്. കാരണം ഇത് അവർക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അറിയില്ല, ഇങ്ങനെ ഒരു ഫൈൻ വരാം, ഇങ്ങനെ ഒരു പിഴ വരാം എന്ന് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ അറിയുവാണെങ്കിൽ, എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലുള്ള നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഫോർമാലിറ്റീസ് ഇത് അറിയുമ്പോൾ തന്നെ ചെയ്യുക. ഇത് കാനഡയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ്. സ്റ്റുഡൻ്റായിട്ട് പോയിരിക്കുന്നവരോ വർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ്. ഇനിയല്ല, നിങ്ങൾ കാനഡയ്ക്ക് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് കാനഡ വിസ വന്നതിന് ശേഷം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ബാങ്കിൽ പോയി ഈ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇതെല്ലാം പറയുന്നത് തൊട്ട് മുന്നേ അടുത്ത് ഞാൻ ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എല്ലാവരും വിചാരിക്കുന്ന NRI എന്ന് പറയുന്ന നമ്മൾ, അതായത് നമ്മൾ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വിദേശത്തുള്ള കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് നാട്ടിലേക്ക് ക്യാഷ് അയക്കാനുള്ള ഒരു അക്കൗണ്ട് നാട്ടിൽ നമ്മൾ തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ് NRI അക്കൗണ്ട്സ്. സോ നമ്മൾ ജനറലി NRI അക്കൗണ്ട്സ് എന്ന് പറയുന്നെങ്കിലും ശരിക്കും NRI അക്കൗണ്ട് എന്നൊരു കാറ്റഗറി ഇല്ല. NRE, അതായത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ, അങ്ങനെയാണ് അതിൻ്റെ ഒരു അക്കൗണ്ട് കാറ്റഗറി. സോ ആ അക്കൗണ്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് NRE അക്കൗണ്ടിനെയാണ് നമ്മൾ NRI അക്കൗണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാറുള്ളത്. ഇത് കൂടാതെ നോൺ റെസിഡൻറ്റ് ഓപ്പറേറ്റീവ് അക്കൗണ്ട്, അതായത് NRO അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറി കൂടെയുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്സ് എല്ലാം നമ്മൾ NRO കാറ്റഗറിയിലേക്ക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മാറ്റണം. അതായത് ഒരു പുറത്ത് ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ലാത്ത 180 days മുകളിൽ ഒരു വർഷത്തിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഒരു രാജ്യത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് നോൺ റെസിഡൻ്റായിട്ട് മാറും. അപ്പോൾ ആ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ, അതൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, വർക്ക് പെർമിറ്റ് ഹോൾഡ് ചെയ്യുന്നവരാവട്ടെ, PR ഉള്ളവരാവട്ടെ, നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് നമ്മൾ NRO അക്കൗണ്ടായിട്ട് മാറ്റണം. ഇത് കൂടാതെ നമുക്ക് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാശ് അയക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരു NRI അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് അല്ല, നിങ്ങൾക്ക് ലൈക്ക് 1-2 ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്, നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഈ അക്കൗണ്ട്സ് ഒന്നും നാട്ടിൽ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് മാത്രം മതി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കി അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യണം. അത് അതിൻ്റെ ലോ അനുസരിച്ച്, അതായത് FEMA എന്ന് പറയുന്ന റെഗുലേറ്ററി ലോ അനുസരിച്ച് RBI ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പറയുമ്പോൾ 180 days മുകളിൽ ഇന്ത്യയിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന ഒരാൾക്ക് നോൺ റെസിഡൻ്റ് കാറ്റഗറിയിൽ പെടുകയും അവർക്ക് റെസിഡൻറ്റ് അക്കൗണ്ട് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന, ഇന്ത്യയിലുള്ള എല്ലാവരും ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് എല്ലാം സേവിങ്സ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ആ സേവിങ്സ് അക്കൗണ്ട്സ് റെസിഡൻറ്റ് സേവിങ്സ് അക്കൗണ്ട്സ് ആണ്. അങ്ങനെയുള്ള കാറ്റഗറിയിലെ അക്കൗണ്ട്സ് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. അതിന് വരാവുന്ന ഫൈൻ 1 lakh ഓർ 1 lakh അബോവ് അവർ പറയുന്ന എമൗണ്ടാണ്. അല്ലെങ്കിൽ ഓരോ ദിവസം വൈകുന്നു ലൈക്ക് ഓരോ ദിവസം ഇങ്ങനെ പോകുന്ന ഡേയ്സിന് 5,000 rupees വെച്ചിട്ട് മാക്സിമം 1 lakh ഓർ 1 lakh മേലെ എമൗണ്ട് എത്രയോ എമൗണ്ട് വരും. അപ്പോൾ ഈ പിന്നെ അവരായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇതിൻ്റെ റെഗുലേറ്ററി മെയിൽ നമുക്ക് വരാനും, അല്ലെങ്കിൽ റെഗുലേറ്ററി ലൈക്ക് അവർ ഇത് എപ്പോഴും മോണിറ്റർ ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് ഇത് ഫൈൻ അടയ്ക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് വരികയല്ല. നമുക്ക് നാട്ടിൽ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വഴിയിട്ട് വലിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമോ, നമ്മൾ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് നമ്മൾ അതായത് നമ്മൾ പറയാം സ്റ്റുഡൻ്റായിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ക്യാഷ് അയക്കുന്നവരുണ്ടാവും, നാട്ടിൽ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് അയക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ അവർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്കായിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലുള്ള വേറൊരു അക്കൗണ്ടിലേക്കായിരിക്കും അയക്കുന്നത്. അപ്പോൾ
എല്ലാവരും കോമൺലി ലൈക്ക് ഫിനാൻഷ്യലി ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അറിയില്ലാത്തതുകൊണ്ട് വരുന്ന മിസ്റ്റേക്സാണ്. അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയപ്പോലും നമ്മൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മുടെ ആ വിസയുടെ ആ ഒരു കോപ്പിയും നമ്മൾ ട്രാവൽ ചെയ്ത ടിക്കറ്റിൻ്റെ ഒരു കോപ്പിയും നമ്മുടെ അവിടുത്തെ കാനഡയിലെ ഒരു ലോക്കൽ അഡ്രസ്സ് ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബാങ്കിന് മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു എൻ ആർ ഇ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ കാശ് അയക്കേണ്ടത്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ തന്നെ നാട്ടിലെ NRO അക്കൗണ്ട്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇനി NRO അക്കൗണ്ട്സ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും ഈ മിസ്റ്റേക്ക് വരുത്തുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, എല്ലാവരും തന്നെ ഇനി കാനഡയ്ക്ക് പോകാനായിട്ട് ട്രാവൽ പ്ലാൻ ചെയ്യുന്നവരെല്ലാവരും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താതെ പോകണം. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 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 ലൈക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നമ്മൾ കുറേ എഫ് ഡി ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ എഫ് ഡി ഹോൾഡ് ചെയ്യുന്നവർ ഇത് മാറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റെസിഡൻ്റ് ആയിട്ട് രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയായിരിക്കും നമുക്ക് വരിക. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടുന്ന എത്രയാണോ അത് ആ റെസിഡൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന എത്രയാണോ അതിൻ്റെ അകത്തു നിന്ന് 30% കട്ടാവുന്നില്ല. പക്ഷേ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചെയ്യുന്ന ഇൻകത്തിൻ്റെ 30% അത് കട്ടായിട്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കിട്ടേണ്ടത്. എന്നിട്ട് ആ തുക നമ്മൾ ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾക്ക് പറയുന്ന സ്ലാബ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ നമുക്ക് പിന്നീട് അത് റീഇംബേഴ്സ് ചെയ്യാനായിട്ടുള്ള ലൈക്ക് ക്ലെയിം ചെയ്യാനായിട്ടുള്ള ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്കത് റിട്ടേൺസ് ഫയൽ ചെയ്യാവുന്നതാണ്, നമുക്കത് കിട്ടുന്ന മണിയുമാണ്. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ അറിയാതെ നമ്മൾ പെട്ടെന്ന് വിസ കിട്ടി നമ്മളത് പോകുമ്പോഴത്തേക്കും നമ്മളിത് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അതേ അതായത് റെസിഡൻസ് സ്റ്റാറ്റസ് തന്നെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ ഏൺ ചെയ്ത ഇൻകത്തിനൊക്കെ നമ്മൾ അതിൽ മേൽ ഏൺ ചെയ്ത ഇൻകത്തിനൊക്കെ പിന്നീട് ഇഷ്യൂസ് വരാം. പിന്നെ ഇത് ചെയ്യേണ്ടത് ആക്ച്വലി ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളവർ മാത്രമല്ല, സീറോ ബാലൻസ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നവർ പോലും നിങ്ങൾ പുറത്തേക്ക് നോൺ റെസിഡൻ്റ് ആയിട്ട് പോകുമ്പോൾ ഈ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയും നിങ്ങളുടെ ഇത് ചേഞ്ച് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ലൈക്ക് ചിലപ്പോൾ ഒരു ത്രീ മന്ത്സിലെ പ്ലാനിലേക്ക് പോകുന്നവരാണെങ്കിൽ ഓക്കെ, വിസിറ്റ് വിസ ഒക്കെ എടുത്ത് 3 മന്ത്സോ 6 മന്ത്സിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് ഓക്കെ, നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ് പിന്നെയും 6 മാസത്തിനുള്ളിൽ പിന്നെ തിരിച്ച് മാറുവാണ്. അങ്ങനെയല്ല, ലോയിൽ ഒരു ഫിക്സ്ഡ് ടൈം ഒന്നും പറയുന്നില്ല. 180 ഡേയ്സിന് മേലെ പോയാൽ ഒരാൾ ഒരു വർഷത്തേക്ക് നോൺ റെസിഡൻ്റ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഇഫ് യു ആർ കമ്മിങ് ബാക്ക് ടു ഇന്ത്യ വിത്തിൻ 8 or 6 months, മോർ ദാൻ 6 മന്ത്സ് ഉണ്ട്, പക്ഷേ ലെസ് ദാൻ 1 ഇയറിൽ നിങ്ങൾ തിരിച്ചു വരുന്നു, അങ്ങനെയുള്ളൊരു കാറ്റഗറി ആണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് അക്സെപ്റ്റബിൾ. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു റെഗുലേറ്ററി മെയിൽ വന്നാലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാം, നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി കാണിച്ചുകൊണ്ട് നമുക്ക് അപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ 2 വർഷത്തേക്ക് ഒരു കോഴ്സ് എടുത്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്കൊക്കെ കാശ് അയക്കുന്നുണ്ട്, ഇപ്പോൾ ലോൺ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ ക്യാഷ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ല നാട്ടിലെ നമ്മുടെ ഫാമിലി ഇവിടെയാണ്, നമ്മളവിടെ വർക്ക് പെർമിറ്റ് പോയിട്ട് അവിടെ നിങ്ങോട്ട് കാശ് അയക്കുന്ന ആളാണ്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനൊരു ലോ ഉള്ളത് അറിയാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് പല ഇഷ്യൂസും സംഭവിക്കും. അപ്പോൾ നമ്മുടെ അതാത് ബാങ്ക് ബ്രാഞ്ചസിനെ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഇവിടെയുള്ള റെസിഡൻ്റ് അക്കൗണ്ട്സ് NRO അക്കൗണ്ട്സായിട്ട് മാറ്റുക. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിസയുടെ ഒരു കോപ്പി മാത്രമേ ചിലപ്പോൾ അവർ ചോദിക്കത്തുള്ളൂ, ചിലപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ബാക്കി ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ അതേപോലെ തന്നെ ഒരു NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഈ NRE അക്കൗണ്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യയിൽ ഈ NRE അക്കൗണ്ടിൽ പാർക്ക് ചെയ്യുന്ന NRE അക്കൗണ്ടിൽ അവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഈ അമൗണ്ട്സ് എല്ലാം റിപാട്രിയേറ്റബിൾ ആണ്. അതായത് ഇവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് വിദേശത്തേക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്ന അമൗണ്ടിന് ഇവിടെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ടാക്സും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ NRE അക്കൗണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ച് നിൽക്കുന്ന, അതായത് ഏകദേശം സെയിം ആണ് ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മൾ NRO അക്കൗണ്ടിലിട്ടാലും NRE അക്കൗണ്ടിലിട്ടാലും സെയിം ഇൻട്രസ്റ്റ് റേറ്റാണ്. പക്ഷേ അതിൽ കിട്ടുന്ന NRI നിങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന കാശ് നിങ്ങൾ ഇവിടെ FD ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, NRI അക്കൗണ്ടിൽ ഒരു FD ഓപ്പൺ ചെയ്ത് അതിൽ കാശ് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കാശിന് FD കിട്ടുന്ന ഈ 30% അങ്ങനെ ഒരു രൂപ പോലും നിങ്ങൾ അതിൽ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട, ടാക്സ് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ് NRE ഓപ്പൺ ചെയ്യുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ വേറെ എന്ത് സേവിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത്.
ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്നവർ പിന്നീട് നമുക്ക് അതായത് നാട്ടിൽ ക്യാഷ് അയച്ചിട്ട് നമ്മളത് സേവിങ്സ് ആയിട്ട് വെക്കുന്നു, ടാക്സ് ഫ്രീ ആയിട്ട് സേവിങ്സ് ആയിട്ട് വെക്കുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ ട്രാവൽ പ്ലാൻസ് ചേഞ്ച് ചെയ്തു, നമ്മൾ സ്ഥിരമായിട്ട് കാനഡയിൽ നിൽക്കാൻ ഉദ്ദേശിച്ചു, നമുക്ക് തിരിച്ച് കാനഡയിൽ നമുക്കൊരു വീട് എടുക്കാനോ ഒരു കാർ മേടിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ഈ മണി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കേ. അപ്പം നാട്ടിൽ നിങ്ങൾ സാധാ ഒരു നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലോ നിങ്ങളുടെ NRO അക്കൗണ്ടിലോ നിങ്ങൾ ഈ ക്യാഷ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സ് വേരിഫൈ ചെയ്ത് ടാക്സ് അടച്ചിട്ടുണ്ട്, ഈ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഈ മണിക്കൊക്കെ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ള ഇത് സഹിതം നമുക്ക് അതും ലിമിറ്റുണ്ട്. എത്രയോ ലൈക്ക് 1 മില്യൺ താണ്, അതായത് 10 ലക്ഷം രൂപ താഴെ എങ്ങാണ്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം ഈ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ പറ്റി ഈ അക്കൗണ്ട്സൊക്കെ വെരിഫൈ ചെയ്ത് അത് റിട്ടേൺസൊക്കെ ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ നിങ്ങൾ ഒരു NRE അക്കൗണ്ടിലാണ്, അതായത് പൊതുവേ എല്ലാവരും വിളിക്കുന്ന NRE അക്കൗണ്ടിലാണ് നിങ്ങളിത് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മണി കൊണ്ടുപോകുന്നതിന് വേറൊരു ഫോർമാലിറ്റിയുടെയും ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ടാക്സ് ഇതിൽ അടയ്ക്കേണ്ട വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, ഇത് മറന്നു പോരുത്. എല്ലാവരും വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഞാൻ മുന്നേ ഓർമ്മിച്ച പോലെ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും, കാനഡയിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക, നിങ്ങളുടെ ഇവിടെയുള്ള നാട്ടിലുള്ള ബാങ്ക് ബ്രാഞ്ചിനെ കോൺടാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് അവർ ചോദിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, എത്രയും പെട്ടെന്ന് ചെയ്യുക. വർക്ക് പെർമിറ്റിൽ പോയിട്ടുള്ളവരും സെയിം ആണ്, നിങ്ങളുടെ ടെമ്പററി വർക്ക് പെർമിറ്റ് ആണെന്ന് എനിക്കറിയാം, എന്നാലും 180 ഡേയ്സിന് കൂടുതൽ, അതായത് 6 മന്ത്സിന് മുന്നേ കൂടുതൽ നിങ്ങൾ ഇവിടെ അല്ല നിൽക്കുന്നത്, നിങ്ങൾ അവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്തായാലും ഈ ഫോർമാലിറ്റി ചെയ്യുക. PR ൽ ഉള്ളവർ എന്തായാലും ഇത് ചെയ്യുക. PR ൽ ഉള്ളവർക്ക് തിരിച്ച് എന്തായാലും PR എടുത്ത് അവിടെ ലോങ് ടൈം പ്ലാൻ ആയിരിക്കും, അവരെന്തായാലും നിർബന്ധമായിട്ട് ഇത് ചെയ്യുക. നാട്ടിലുള്ള PR എടുത്ത് ചെയ്യുന്നവർക്ക് എന്തായാലും എനിക്ക് തോന്നണം ഓൾറെഡി അവരുടെ പ്ലാൻസൊക്കെ സെറ്റായി. അപ്പോൾ അതുകൊണ്ട് ഈ കൺവേർട്ട് ഒന്നും ചെയ്യാതെ വേണമെങ്കിൽ മാത്രം ഒരു അക്കൗണ്ട് മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി അക്കൗണ്ട്സ് എല്ലാം നാട്ടിൽ, നിങ്ങളെപ്പോഴും നാട്ടിൽ വരുമ്പോൾ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരുന്നാൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനൊരു ഫൈൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത് റെഗുലേറ്ററി മെയിൽ വരുന്നവരെ ഇത് ഓക്കെ, നിങ്ങൾ ഇതുപോലെ ട്രാൻസാക്ഷൻസും ചെയ്തിട്ട് നാട്ടിലേക്ക് കാശ് അയക്കുന്ന ആളല്ലെങ്കിൽ ഓക്കെ, എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്നില്ല, നാട്ടിൽ എപ്പോഴും വരുമ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്യുക, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുക. ഇനി അല്ല നിങ്ങൾ നാട്ടിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ക്യാഷ് അയക്കുന്ന ആളാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബാങ്കിൽ മെയിൽ അയച്ച് നിങ്ങളിത് റിക്വസ്റ്റ് കൊടുക്കുക, എന്നിട്ട് അവരെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുക അവർ പറഞ്ഞു തരുന്നതിൻ്റെ ഫോർമാലിറ്റീസ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കാനഡയ്ക്ക് ട്രാവലിംഗ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനി പെട്ടെന്ന് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നെക്സ്റ്റ് വീക്കാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്താണ് ട്രാവൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിനിടയ്ക്ക് ബാങ്കിൽ പോയി ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാനൊന്നും ടൈം ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു 3 മന്ത്സിന് മുന്നേ എന്തായാലും ചെയ്യണം, 3 മന്ത്സിന് മുന്നേ അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്താലും മതി. കാരണം അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസോ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല, ഇപ്പോൾ കൊടുക്കാനൊരു അഡ്രസ്സൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. ഇനി അല്ലെങ്കിൽ കോളേജിൻ്റെ അഡ്രസ്സ് കൊടുത്താലും മതി. ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ SBIയുടെ എൻ്റെ നാട്ടിലുള്ള അക്കൗണ്ട്സൊക്കെ നാട്ടിൽ വന്ന് ക്ലോസ് ചെയ്തു, കാരണം എനിക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് മാത്രം ഞാൻ കീപ്പ് ചെയ്തു, ഒരു സേവിങ്സ് അക്കൗണ്ട് മാത്രം, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് മാത്രം ഞാൻ കീപ്പ് ചെയ്തു, അത് ഞാൻ കൺവേർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ബാക്കി അക്കൗണ്ട്സൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുവാണ്, കാരണം എനിക്ക് ആ നാട്ടിൽ ഈ അക്കൗണ്ട്സിൻ്റെ കാര്യമില്ല. അപ്പോൾ ആ NRO അക്കൗണ്ടായിട്ട് കീപ്പ് ചെയ്താലും വലിയ യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും അക്കൗണ്ട്സ് ഉണ്ടായിട്ട് ഞാൻ അത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു അക്കൗണ്ടിൻ്റെ വല്ല ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് ഞാൻ ഇന്ന് പോയി കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഈ ഒരു കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് നിങ്ങളുടെ പ്ലാനിങ് എല്ലാം സെറ്റായി വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.